श्री कृष्णार्जुन संवादमाय श्रीमद् भगवद्गीता महाभारत अंतर्गत प्रस्तुत गीतयिले രണ്ടാം അധ്യായം സാംഖ്യ സന്ദർഭം അർജുനന്റെ പ്രശ്നങ്ങൾക്ക് സമുചിതമായ ദർശനവും ഭഗവാൻ നൽകുന്നു. അവിടെ ഭാരതീയ ചിന്തയുടെ സൈദ്ധാന്തികമായ അറിവിൽ നിലകൊണ്ടുകൊണ്ടാണ് സമസ്ത മാനവരുടെയും വ്യഥയെ ഉന്മൂലനം ചെയ്യുവാൻ ഭഗവാൻ ശ്രമിക്കുന്നത്. വ്യഥ ഒരു ക്ലേശം മാത്രമാണെന്ന സാമാന്യ അർത്ഥത്തിൽ ഒരു ക്ലേശത്തെ ഉന്മൂലനം ചെയ്ത് വേറൊരു ക്ലേശത്തിലേക്ക് പോകുവാനാണ് മാനവൻ പ്രയത്നിക്കുന്നത്. ദുഃഖമില്ലാതാക്കുവാൻ ശ്രമിക്കുന്നത് തന്നെ ക്ലേശകരമാണ്. ക്ലേശിച്ച് അതിനേക്കാൾ വലിയ ദുഃഖത്തിൽ ചെന്ന് വീഴുകയാണ് മാനവൻ. ക്ലേശത്തിൻ്റെ സമുചിതമായ തലം വ്യക്തി ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലുമായി അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്. ആ ബ്രഹ്മാണ്ടങ്ങളെല്ലാം മനോമയി സൃഷ്ടിയുമാണ്. അതിനെ അവലംബിച്ച് ജാഗ്രത് സ്വപ്ന സുഷുപ്തികളെ അവഗ്രഥിച്ച് ബോധം ആയ ആത്മാവിനെ പൃഥക്കരിച്ച് നേരത്തെ നാം പറയുകയുണ്ടായി ആത്മശബ്ദം പലർക്കും ഹാലിളകാനിടയുള്ളതാണ്. ശബ്ദം കേവലമായ തലങ്ങളെ വിട്ട് പ്രയോഗിക്കുന്നവരിലൂടെ അവരുടെ ജീവിത രീതിയിലൂടെ എല്ലാം രൂപാന്തരപ്പെട്ട് മറ്റൊരു കാലത്ത് മറ്റൊരു ദേശത്തെത്തുമ്പോൾ പല ഭാവങ്ങളും കൈക്കൊള്ളും. ജാഗ്രത്തിൽ അക്ഷിപുരുഷൻ ആത്മാവാണ് എന്ന് വ്യക്തമായി പറയുമ്പോൾ ജാഗ്രത് ദൃശ്യങ്ങൾ ആത്മാവല്ലെന്നും അത് ബോധിക്കുന്ന ബോധം ആത്മാവാണെന്നും പ്രസ്പഷ്ടമാണ്. ശ്രുതിയെ അവലംബിച്ച് നാം അത് കണ്ടു. സ്വപ്നത്തിൽ വിചരിക്കുന്ന സ്വപ്ന ദർശനം ആത്മാവല്ലെന്നും വിചരിക്കുന്നവൻ ആത്മാവാണെന്നും നാം കണ്ടു. സ്വപ്നം കടന്ന് തത് എത്ര എത്രൈ തത് സുപ്ത സമസ്ത സംപ്രസന്ന സ്വപ്നം ന വിജാനാത് ഏഷ ആത്മേതി ഹോ വാച. പ്രജാപതി സുഷുപ്തിയെ നോക്കി പറഞ്ഞു, എപ്പോൾ ആ ബോധം സുപ്തമാണോ ഉറങ്ങിയോ, സ്വപ്നകാലമില്ല ജാഗ്രത്തുമില്ല, സമസ്ത സകല കരണവൃത്തികളും അസ്തമായിത്തീർന്നു, സ്വപ്നങ്ങളെ അനുഭവിക്കുന്നില്ല, അത് ആത്മാവാണ് എന്നാണ് പ്രജാപതി പറഞ്ഞത്. സ്വപ്നത്തിൽ കാണുന്ന ശാപ്നിക ശരീരവും ആത്മാവല്ല, കൽപ്പനകൾ നെയ്യുന്ന മനസ്സും ആത്മാവല്ല. കാരണം സുഷുപ്തിയിൽ മനസ്സില്ല. മനസ്സുണ്ടെങ്കിൽ എന്തുകൊണ്ട് കൽപ്പനകൾ ചെയ്തുകൂടാ? സുഷുപ്തിയിൽ കൽപ്പനകളില്ല. ആ സമയത്ത് മനസ്സ് അഭിഭൂതമായി. എന്നാൽ അഹം അഭിഭൂതമായില്ല. ഉറങ്ങി ഉണരുമ്പോൾ സുഖമഹം അസ്വാത്സം ന കിഞ്ചിത് അവേദിഷം എന്ന് പറയുന്നുണ്ട്. ഞാൻ നന്നായി ഉറങ്ങി. ബുദ്ധിമാനായ ആധുനിക മനുഷ്യൻ 18-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ വില്യം ജെയിംസിൽ ആരംഭിച്ച് പഠനം തുടങ്ങിയ
മനഃശാസ്ത്രത്തിൻ്റെ അകപ്പൊരുളുകളിലൂടെ കടക്കുന്നതിനെത്രയോ മുമ്പ് വൈദിക സംസ്കൃതി കണ്ടെത്തിയൊരു മഹാസത്യമാണിത്. ഒരു പ്രാവശ്യമെങ്കിലും വൈദിക സംസ്കൃതി എന്താണെന്ന പുസ്തകമൊന്ന് നിവർത്തി നോക്കാത്തവർ, ഒരു വാക്കെങ്കിലും വായിച്ച് പഠിക്കാത്തവർ, അതിൻ്റെ ഭാഷയിൽ അല്പജ്ഞാനമെങ്കിലും ഇല്ലാത്തവർ, പാശ്ചാത്യമായ അറിവുകൾ നേടിയെന്ന് അഭിമാനിച്ചവർ, പാശ്ചാത്യരല്ലാതിരിക്കെ ഈ നാടിൻ്റെ വർണ്ണപ്പൊലിമയാർന്ന ആയിരമായിരം വേദികളിൽ കയറി നിന്ന് പ്രചണ്ഡ കോലാഹലങ്ങളോടുകൂടി എത്ര തവണയാണ് പറഞ്ഞത്, മിന്നലിനെയും ഇടിയെയുമൊക്കെ കണ്ട് പേടിച്ചരണ്ട മനുഷ്യൻ ജൽപ്പിച്ച ഭയത്തിൻ്റെ ശബ്ദങ്ങളാണ് വേദങ്ങളെന്ന്. തന്നോട് ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ, താൻ പഠിക്കാത്ത ഒന്നിനെക്കുറിച്ച് ജനതയെ തെറ്റിദ്ധരിപ്പിച്ചത് എന്ത് നേടാനായിരുന്നു? ഞാനിതുവരെ അത് വായിച്ചിട്ടില്ല, അതിലെന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറയാനുള്ള ആത്മബലം പോലും നേടാത്ത ആളുകൾ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾക്കു വേണ്ടി ഇരവു പകൽ പണിയെടുത്തു നീങ്ങുന്ന ജനത ഒരിക്കൽ ഈ സന്ദേശങ്ങളുടെ ആഴവും പരപ്പും കണ്ടുപോയാൽ, തങ്ങളെ വഞ്ചിച്ചും തെറ്റിദ്ധരിപ്പിച്ചും ജീവിച്ചു മരിച്ച അസ്മാദൃശ്യരായ നേതൃമന്യന്മാരുടെ ശവക്കുഴികൾ മന്തി അസ്ഥികൾ പോലും തല്ലിച്ചതച്ച് പൊടിക്കില്ലെന്ന് ആർ കണ്ടു? ആധുനിക ശാസ്ത്രവും മനഃശാസ്ത്രവും എല്ലാം വളർന്ന ഇന്നത്തെ നിലയിലെ മനുഷ്യൻ പോലും ഒരു നിമിഷം സ്വച്ഛന്തമായിരുന്നു അവൻ്റെ ജാഗ്രത്തിൻ്റെ അകപ്പൊരുളുകൾ പഠിക്കാൻ ഇനിയും തയ്യാറായിട്ടില്ല. ആയിരമായിരം പ്രതിബിംബങ്ങൾ ഉന്നയിച്ച് രോഗികളാകുന്ന ജനതയെ നോക്കി വിശഗ്വരന്മാർ ഇനിയും അന്വേഷണം നടത്തി കഴിഞ്ഞിട്ടില്ല. ജാഗ്രത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും സമസ്യ തിരിച്ചറിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലെ കുടുംബങ്ങളിൽ അച്ഛനമ്മമാർ നയിച്ചതായിരുന്നു വിവാഹവും മറ്റും. സ്വപ്നമുണ്ട് തൻ്റെ പുത്രനെന്ന് തിരിച്ചറിയുന്നൊരച്ഛൻ, സ്വപ്നമുണ്ട് തൻ്റെ മകൾക്കെന്ന് തിരിച്ചറിയുന്നൊരച്ഛൻ, സ്വപ്നത്തിലെ വ്യക്തിത്വം ജാഗ്രത്തിനെ ബാധിക്കുമെന്ന് തിരിച്ചറിയുമ്പോഴാണ് സ്വപ്നത്തെ ഇത് പറഞ്ഞത്. സ്ത്രൈണ ജീവിതം ഒറ്റ ജീവിതത്തോളം വികാരപരമല്ല. സ്ത്രീ പുരുഷ സങ്കല്പങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രേമവും പ്രേമാഭ്യർത്ഥനകളും പ്രേമസല്ലാപങ്ങളും പുരുഷൻ്റെ വൈകാരിക തലങ്ങളിൽ ഉളവാക്കുന്ന ഭ്രമങ്ങൾ അവൻ്റെ ദാമ്പത്യ ജീവിതത്തെ
ആരോഗ്യപ്രദമാക്കുകയില്ല എന്നറിഞ്ഞ ഭാരതീയർ ഇതര ജീവജാലങ്ങളെ പോലെ പുരുഷന്റെ മേൽക്കൈക്ക് ആഗ്രഹിച്ച കാലങ്ങളിൽ സ്ത്രീ ജീവിതത്തിന്റെ സംതൃപ്തിക്ക് ആഗ്രഹിച്ച കാലങ്ങളിൽ സ്ത്രീ പുരുഷനെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാലങ്ങളിൽ സാമൂഹികമായി ഒരുക്കിയെടുത്തതായിരുന്നു വിവാഹ ബന്ധങ്ങളുടെ ലോകം ഇതിൽ സ്വപ്നത്തിനും ജാഗ്രതത്തിനും സുഷുപ്തിക്കും സുശക്തമായ പ്രാധാന്യമുണ്ടായിരുന്നു കാലം മാറി കാമ്പസുകൾ മാറി പ്രേമരംഗങ്ങൾ ഉണ്ടായി അവയുടെ അന്തരാളങ്ങളിൽ ജീവിച്ചപ്പോൾ പുരുഷ ശരീരം സ്ത്രൈണ സങ്കൽപ്പങ്ങളിയർന്ന സാഹിത്യത്തിലൂടെ കലകളിലൂടെ പ്രേമസല്ലാപങ്ങളിലൂടെ വികലമായി മാറിയപ്പോൾ പൗരുഷം നഷ്ടപ്പെടാൻ തുടങ്ങി പാശ്ചാത്യ നാടുകളിലെ പോലെ സ്ത്രൈണത തെരുവുതോറും തണ്ടാൻ തുടങ്ങി ഇതൊക്കെ മനഃശാസ്ത്രം പഠിച്ചു കഴിഞ്ഞിട്ട് പോലും ജനതയെ നയിക്കാൻ കഴിയാതെ ഭരണാധികാരികളും പിശഗ്വരന്മാരും നീങ്ങുമ്പോൾ ഇന്നലെ ഈ രാജ്യത്തിലെ ജനതയ്ക്ക് ഇതിന് എളുപ്പത്തിൽ കഴിഞ്ഞത് ശ്രുത്യധിഷ്ഠിതമായി സത്യത്തെ ഉൾക്കൊണ്ടതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് സ്വപ്നകാലമില്ലാത്ത സമസ്ത സകല കരണവൃത്തികളും അസ്തമായിത്തീർന്ന ആ തലത്തിൽ ആത്മാവിനെ കാണാൻ അവർ ശ്രമിച്ചത് സ്വപ്നത്തിൽ കാണുന്ന സ്വാപ്നിക ശരീരവും ആത്മാവല്ല കൽപ്പനകൾ നെയ്യുന്ന മനസ്സും ആത്മാവല്ല കാരണം സുഷുപ്തിയിൽ മനസ്സില്ല മനസ്സുണ്ടെങ്കിൽ കൽപ്പനകൾ ചെയ്യേണ്ടതാണ് ആ സമയത്ത് മനസ്സ് അഭിഭൂതമായി എന്നാൽ അഹം അഭിഭൂതമായില്ല ഉറങ്ങി ഉണരുമ്പോൾ അതുകൊണ്ട് പറഞ്ഞു സുഖമഹം അസ്വാത്സം ന കിഞ്ചിത് അവേദിഷം ഞാൻ നന്നായി ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല ഇവിടെ നാല് കാര്യങ്ങളുണ്ട് സുഷുപ്തിയിൽ ഞാനുണ്ട് ഞാൻ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ ഞാനുണ്ടെന്നതിന് പ്രമാണം ചോദ്യം ചെയ്യാവുന്നതാണ് ആരാണ് ഉറങ്ങിയത് ഞാൻ അതുതന്നെ അസ്തിത്വം ഞാൻ ഉറങ്ങിയെന്ന അറിവുണ്ട് വേറെ അറിവുകളില്ല വിഷയലോകങ്ങളൊന്നുമില്ല മൂന്ന് സുഖം സുഖപൂർവകം ഉറങ്ങി നാലൊന്നും അറിഞ്ഞില്ല ഇത് അജ്ഞാനമെന്ന് പറയും സുഷുപ്തി സത് ചിത് ആനന്ദം അജ്ഞാനം ഇവയോടുകൂടിയതാണ് സച്ചിദാനന്ദം ആത്മസ്വരൂപമാണ് അജ്ഞാനമാവട്ടെ കാരണശരീര സംബന്ധിയാണ് ശ്രുതി പറയുന്നു വിനാശമേവാപീതോ ഭവതി വിനാശമെന്നാൽ അദർശൻ അജ്ഞാനത്തിൽ മുഴുകി സ്വപ്നത്തിൻ്റെ വിചാരം കൊണ്ട് സ്ഥൂല ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പൃഥക്കരിച്ചു മനസ്സിലാക്കുക ഈ സ്ഥൂല ശരീരം അജ്ഞാത അചേതനാത്മകമാണ് എന്നറിയുക ഞാൻ സ്വപ്നത്തിൽ മഹിമാനുഭവം ചെയ്യുന്നു ഞാൻ സ്ഥൂല ശരീരത്തിൽ നിന്ന് വേറെയാണ് സ്വപ്ന ശരീരത്തെയും മനസ്സിനെയും തന്നിൽ നിന്ന് വേർപെടുത്തി സുഷുപ്തിയിൽ നോക്കുക സുഷുപ്തിയിൽ മനസ്സ് ലീനമാണ് സുഷുപ്തി കാലേ സകലേ വിലീനെ എന്നാൽ അഹം ആ സമയത്തും കൂടി ഉണ്ട് അസ്ഥി ഭാതി പ്രിയരൂപവും അജ്ഞാനരൂപവുമായി പ്രകാശിച്ച് കാര്യം ചെയ്യുന്നു സുഷുപ്തി കാലത്തിൽ അജ്ഞാനരൂപമായ കാരണശരീരമുണ്ട് അതിൽ നിന്നുകൂടി തന്നെ പൃഥക്കരിച്ചു കാണണം വേർപെടുത്തി കാണണം ഇതത്ര എളുപ്പമല്ല എന്നിരുന്നാലും ജാഗ്രത് തുടങ്ങിയവയിൽ
അജ്ഞാനമെന്ന പോലെ സ്വരൂപം അനുഭവത്തിലുണ്ട്, സുഷുപ്തിയിൽ അതുമില്ല. സമാധികാലത്തിൽ അജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് തൻ്റെ തന്നെ അനുഭവമുണ്ടാവുന്നു. ഇത് കാരണ സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങളെ വച്ച് മനസ്സിലാക്കാവുന്നതാണ്. അതിൽ നിന്നും എപ്പോൾ വേർപെടുന്നു, അപ്പോൾ പണി പൂർത്തിയായി. അതായത് ജാഗ്രത് ശരീരമായ സ്ഥൂല ശരീരത്തിൽ നിന്ന്, സ്വപ്നാന്തർഗതമായ സൂക്ഷ്മ ശരീരത്തിൽ നിന്ന്, സുഷുപ്തി അധിഷ്ഠിതമായ കാരണ ശരീരത്തിൽ നിന്ന് ഇവയെ പൃഥക്കരിച്ച് മനസ്സിലാക്കുന്നതോടെ പണി പൂർത്തിയായി. വ്യഥയന്തി എന്നതിനർത്ഥം വിചാലയന്തി, സ്വരൂപാദവസാദയന്തി, ആത്മാവിൻ്റെ സ്വരൂപം സച്ചിദാനന്ദമാണ്, സ്ഥൂല ശരീരത്തിൻ്റെ താതാത്മ്യത്തിൽ ആത്മസ്വരൂപം ച്യുതമാകുന്നു, സ്ഥൂല ശരീരം അസത് അജിത് അസുഖരൂപമാണ്. ഇതാണ് വ്യഥയുടെ സ്ഥൂല ശരീരാന്തർഗത തലം. അതിൻ്റെ താതാത്മ്യത്തിൽ ആത്മാവും അസത് എന്ന പോലെ, അജിത് എന്ന പോലെ, അസുഖമെന്ന പോലെ ആവുന്നു. ഈ അജിത് അസത് അസുഖം ഇത് അനാത്മാവാണ്. ഈ അനാത്മഭാവങ്ങളിൽ പ്രതിബിംബരൂപേണ വിളങ്ങി ഏ അർജുന നീ ദുഃഖിക്കുന്നു, നിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം ഇതാണ്, ഇത് വ്യഥയാണ്, ഇത് സഞ്ചാലനമാണ്, ഇത് തന്നെ സ്വരൂപച്യുതി. അതുപോലെ സ്വപ്നത്തിൽ സൂക്ഷ്മ ശരീര താതാത്മ്യത്തിലും സ്വരൂപച്യുതി ഉണ്ടാകുന്നു. അതേപോലെ തന്നെ കാരണശരീരത്തിൽ സുഷുപ്തിയിൽ താതാത്മ്യം വന്ന് സ്വരൂപച്യുതി ഉണ്ടാവും. ഇന്ദ്രിയജനിത അനുഭവം കാരണം ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധമെന്ന അഞ്ചു വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങൾ ഏർപ്പെട്ട് ആ ഇന്ദ്രിയജനിത അനുഭവം വഴി സ്ഥൂല ശരീരത്തിൽ താതാത്മ്യം വരുമ്പോൾ ആ അനുഭവ ഉൽപ്പന്ന അവസ്ഥ സ്ഥൂല ശരീര താതാത്മ്യ അധ്യാസമായി. ഇന്ദ്രിയജനിത അനുഭവങ്ങളിൽ നിന്ന് വാസനകളായി കിടക്കുമ്പോൾ നായ കടിച്ചു എന്നൊരാൾ പറയുമ്പോൾ നായ എന്ന രണ്ട് വർണ്ണങ്ങൾ ചേർന്ന പദം ക ഡി ചു എന്ന മൂന്ന് വർണ്ണങ്ങൾ ചേർന്ന കടിച്ചു എന്ന ക്രിയാപദം, ഈ രണ്ടു പദങ്ങൾ ചേർന്ന് നായ കടിച്ചു എന്ന ബോധമുണ്ടാകുന്നത് നോക്കിയാൽ നാ എന്ന പദം ഉച്ചരിച്ച് ഭൂതകാലമായി കഴിഞ്ഞാണ് യാ എന്ന പദം വരുന്നത്. അപ്പോൾ നായ എന്നൊരു ഭാവം നമ്മളിൽ ഉണ്ടാക്കുന്നത് യാ ഉച്ചരിക്കുമ്പോൾ നായുടെ സംസ്കാരം കൊണ്ടാണ്, വൃത്തി കൊണ്ടാണ്. അപ്പോൾ നായ എന്ന പദം ഉച്ചരിക്കുന്ന ഒരാൾ നായ എന്ന പദത്തിൻ്റെ പ്രതിബിംബമായ ജീവനുള്ള നായയെ ചിന്തയ്ക്ക് മുമ്പിൽ എത്തിക്കുന്നത് വാക്ക് മനസ്സിനോടിണ ചേർന്ന് പൂർവസംസ്കാരജനിതമായി ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഇന്ദ്രിയജനിത അനുഭവം ഉൽപ്പന്നമാക്കുന്ന വാസന ഉദ്ബുദ്ധമാകുമ്പോൾ സ്വപ്നമുണ്ടാകും. അങ്ങനെ ഇന്ദ്രിയജനിത അനുഭവോൽപ്പന്ന വാസനയുടെ ഉത്ബുദ്ധാവസ്ഥയിൽ സൂക്ഷ്മ ശരീര താതാത്മ്യ അധ്യാസം ഉണ്ടാകും. അതും പ്രച്യുതിയാണ്, അതും സുഖദുഃഖങ്ങൾ ഉളവാക്കുന്നതാണ്.
ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന വർത്തമാനത്തിലെ ശബ്ദസ്പർശരസ ആദികളിൽ നിന്ന് ഉളവാകുമ്പോൾ ചിലപ്പോൾ ആനന്ദവും ചിലപ്പോൾ സുഖവും ചിലപ്പോൾ ദുഃഖവും ഉളവാകും. അതുപോലെ തന്നെ ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനകളിൽ അനുബുദ്ധാവസ്ഥ ഉണ്ടായാൽ കാരണശരീര താതാത്മ്യാധ്യാസം ഉളവാകും. എന്തുകൊണ്ടെന്നാൽ കാരണശരീരൂപിയായ അജ്ഞാനം വാസനാമയി തന്നെയാണ്, വാസന സംസാരകാരിണിയാണ്. അതേ വാസന ഉദ്ബുദ്ധമായാൽ സ്വപ്നം, അനുദ്ബുദ്ധമായാൽ സുഷുപ്തി. ഈ വാസനകളുടെ ആവിർഭാവത്തിൽ മാത്രം സ്പർശങ്ങളുടെ സ്ഥാനം, മാത്രകളുടെ സ്ഥാനം, മാത്രാസ്പർശങ്ങളുടെ സ്ഥാനം വളരെ വലുതാണ്. വാചസ്പതി മിശ്രൻ്റെ അഭിപ്രായത്തിൽ ഇത് പൂർവപൂർവ പരമ്പര തൂലാവിദ്യ എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് സംസാരപ്രയോജകമായ തൂലാവിദ്യയുടെ ദൃഢീകരണത്തിലും ശിഥിലീകരണത്തിലും മാത്രാസ്പർശങ്ങൾക്ക് മുഖ്യസ്ഥാനമാണുള്ളത്. അതുകൊണ്ട് മാത്രാസ്പർശങ്ങളുടെ ലോകത്ത് തിദിക്ഷാപൂർവം സഹിക്കുന്നതിന് നേരത്തെ നാം പറഞ്ഞു, മാത്രാസ്പർശമേവം ശരീരകാരണമായ പരമ്പരാശ്രിതത്വം, അതായത് പൂർവപൂർവ പരമ്പരയിൽ നിന്ന് ബീജവൃക്ഷ ന്യായത്തിൽ ഉളവാകുന്നു. ഇതിൻ്റെ വിശേഷ വിഭജനം ദാർശനിക ഗ്രന്ഥങ്ങളിലുണ്ട്. ഇതിൽ നിന്നും നാം അറിയേണ്ടത് മാത്രാസ്പർശങ്ങളിൽ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അനുഭവമുണ്ടെന്നാണ്, അതിൽ നിന്ന് വാസന ഉണ്ടാവുന്നു എന്നാണ്, അത് കാരണം അധ്യാസമുളവാകുന്നു എന്ന് തന്നെയാണ്, തന്മൂലം സ്വാസ്ഥ്യച്യുതിയുണ്ടാകുന്നു. അതുകൊണ്ട് ഈ മാത്രാസ്പർശങ്ങളെ അർജുന നീ സഹിക്കുക. ഇത് സാധകൻ്റെ പ്രഥമ സാധന. സുഖവും ദുഃഖവും ഉണ്ടാവും. മാത്രാസ്പർശങ്ങളിൽ ഉൽപ്പന്നമാകുന്ന അനുഭവങ്ങളെ അകിഞ്ചനമായി ദൃഢതരങ്ങളാക്കുന്ന വാസനകൾ ഉളവാകുവാനുള്ള ഇട ഇല്ലാതാക്കുക, ഇത് സാധകൻ്റെ കർത്തവ്യമാണ്. ഇത് രണ്ടാമത്തെ സാധന. ആദ്യ സാധന ഇന്ദ്രിയങ്ങളുമായി ചേർന്നുണ്ടാകുന്ന ഈ അധ്യാസം നിമിത്തം വരുന്ന മാത്രാസ്പർശങ്ങളെ സഹിക്കുക. രണ്ടാമത്തത് ഇതുളവാക്കാനുള്ള ഇട ഇല്ലാതാക്കുക. എങ്ങനെയാണെങ്കിൽ തൻ്റെ മനോമയിയിലാണെങ്കിൽ. ഇതാണ് യംഹിന വ്യഥയന്ത്യേതി എന്നതിൻ്റെ താല്പര്യം. ഇത് സുഖം ദുഃഖം രണ്ടും ചേർത്ത് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഇതാണ് താല്പര്യമെന്ന് പറഞ്ഞത്. ക്ലേശം ദുഃഖം മാത്രമാണ്, സുഖം ക്ലേശകരമല്ല. ഭഗവാൻ ഇവിടെ പറഞ്ഞത് യംഹിന വ്യഥയന്ത്യേതി പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സോ അമൃതത്വായ കൽപ്പതേ എന്നാണ്. സുഖദുഃഖങ്ങളെ സമമാക്കാൻ അവിടെ ഒരു വാക്കുണ്ട്. എന്തിന് സുഖവും ദുഃഖവും സമമായി കാണണം? രണ്ടും പ്രച്യുതിയാണ്. മറിച്ച് ദുഃഖത്തെ മാത്രമായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ഇതിൻ്റെ കൽപ്പന വേറൊന്നായനെ. അപ്പോൾ ഇമാതിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ വേറൊരു വ്യാഖ്യാനമുണ്ട്, അതും നാം കാണേണ്ടതാണ്. ഇത്തരം സുന്ദരതരങ്ങളായ തഥ്യകളെ ശ്രുത്യധിഷ്ഠിതമായി ചിന്തിച്ച് അർജുനനിൽ ചേർത്ത് സമസ്ത ലോകർക്കും ഉപകാരമായി ഉപദേശിച്ച ഭഗവാൻ്റെയും അത് അർഹിക്കുന്ന ഗൗരവത്തോടെ സനാതന ഭാഷയിൽ അവതരിപ്പിച്ച വ്യാസൻ്റെയും പാവനപാദങ്ങളിൽ ഭക്തിപൂർവം പ്രണമിച്ച് ഈ ഭാഗം
നമുക്കിവിടെ ഉപസംഹരിക്കാം.